ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സ്പാനിഷ് താരം അൽവാരോ മൊറാട്ട അത്ലറ്റിക്കോ മാഡ്രിഡിൽ കോൺട്രാക്ട് പുതുക്കും. 2026 വരെ നീണ്ടു നിൽക്കുന്ന പുതിയ കോൺട്രാക്റ്റിൽ താരം ഒപ്പുവെക്കും. താരത്തിനായി ജുവൻ്റസ് ശ്രമിക്കുന്നു എന്ന വാർത്തകൾ ഇതിനിടെ വന്നിരുന്നു. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറിനും സൗദി ലീഗിൽ നിന്നും ഓഫറുകൾ വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ക്ലബ്ബ് ഏതെന്ന് വ്യക്തമല്ല. മെസ്സിക്ക് പിന്നാലെ ഉറുഗായൻ സൂപ്പർ താരം ലൂയിസ് സുവാരസിനെയും സൈൻ ചെയ്യാൻ ഇൻ്റർ മിയാമി ശ്രമിക്കുന്നു. ബാഴ്സ താരം റാഫീനിയെ സൈൻ ചെയ്യാൻ ബയൻ മ്യൂണിക്ക് രംഗത്ത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബയൻ പരിശീലകൻ തോമസ് തുഷേൽ താരത്തെ കൊണ്ടുവരാൻ ബയൻ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഈ സീസണിൽ ആഴ്സണലിൻ്റെ മികച്ച താരമായി നോർവീജിയൻ താരവും ക്യാപ്റ്റനുമായ മാർട്ടിൻ ഒഡേഗാർഡ്. 55% വോട്ട് നേടിയാണ് ഒഡേഗാർഡ് സീസണിൽ ആഴ്സണലിൻ്റെ മികച്ച താരമായി മാറിയത്. ഫുൾബാക്കായ ഫ്രാൻ ഗാർഷ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ. റയോ വയ്യക്കാനയിൽ നിന്നും താരത്തെ ടീമിലേക്ക് എത്തിക്കുന്ന കാര്യം റയൽ മാഡ്രിഡ് ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചു. ലിവർപൂൾ വിട്ട നബി കെയ്റ്റ ഇനി ജർമ്മനിയിൽ. താരം ജർമ്മൻ ക്ലബ്ബായ വെർഡൻ ബ്രെമനിലേക്കാണ് പോകുന്നത്. ഫ്രീ ട്രാൻസ്ഫറിൽ ജർമ്മനിയിലേക്ക് പോകുന്ന താരം 2026 വരെയുള്ള കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചു. ആർബി ലൈപ്സിക് മിഡ്ഫീൽഡറായ കോൺട്രാഡ് ലെമർ ബയൻ മ്യൂണിക്കിൽ. താരത്തിൻ്റെ സൈനിങ് ബയൻ മ്യൂണിക് ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചു. 4 വർഷത്തെ കോൺട്രാക്റ്റിൽ ഫ്രീ ട്രാൻസ്ഫറിലാണ് താരം ബയണിലേക്ക് വരുന്നത്. സൂപ്പർ താരം ജെയിംസ് മാഡിസനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ ആരംഭിച്ചു. ന്യൂക്യാസിലും ടോട്ടൻഹാമുമാണ് താരത്തിനായി പ്രധാനമായും രംഗത്തുള്ളത്. പ്രീമിയർ ലീഗിൽ നിന്നും റെലഗേറ്റായ ലെസ്റ്ററിൽ നിന്നും താരം പോകുമെന്ന കാര്യം ഉറപ്പാണ്. ബയൺ വിട്ട ജൂലിയൻ നെഗൽസ്മാൻ PSGയിലേക്ക് തന്നെ. അദ്ദേഹത്തിന് കൂട്ടായി തീറി ഹെൻറിയും വരുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒടുവിൽ ഹെൻറി പ്ലാനിൽ നിന്ന് മാറുകയാണ്. നാപ്പോളി ഡിഫൻഡർ കിം മിൻ ജയക്കായി ന്യൂക്യാസിലും രംഗത്ത്. താരത്തിനായി മാഞ്ചസ്റ്റർ ആയിരുന്നു പ്രധാനമായും രംഗത്തുള്ളത്. എന്നാൽ മാഞ്ചസ്റ്റർ സൈൻ ചെയ്യുന്നതിന് മുൻപ് കിം മിൻ ജയ ടീമിൽ എത്തിക്കാനാണ് ന്യൂക്യാസിൽ ശ്രമിക്കുന്നത്. നാപ്പോളിയുമായുള്ള താരത്തിൻ്റെ കോൺട്രാക്റ്റിൽ 50 മില്യൺ യൂറോയാണ് റിലീസ് ക്ലോസായി നൽകിയിരിക്കുന്നത്. ക്രൊയേഷ്യൻ താരം മാറ്റിയോ കോവാസിച്ച് ഇനി സിറ്റി താരം. സിറ്റിയുമായി കോവാസിച്ച് കരാർ ധാരണയിലെത്തി. സിറ്റിയും ചെൽസിയുമായി ട്രാൻസ്ഫർ തുക ചർച്ച ചെയ്യുകയാണിപ്പോൾ. അൽഫോൺസോ ഡേവിസിനെ സൈൻ ചെയ്യാൻ റയൽ മാഡ്രിഡിന് താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കി ഡേവിസിൻ്റെ ഏജൻറ്. താരത്തിന് ബയേണുമായി 2025 വരെ കോൺട്രാക്റ്റുണ്ട്. ക്രിസ്റ്റ്യൻ പുലിസിച്ച് ചെൽസി വിടുമെന്ന് ഏകദേശം കൺഫേമായി. താരത്തിനായി AC മിലാൻ ആണ് പ്രധാനമായും രംഗത്തുള്ളത്. ക്ലബ്ബ് വിട്ട കരീം ബെൻസേമയുടെ പകരക്കാരനെ റയൽ മാഡ്രിഡ് കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. റയൽ മാഡ്രിഡ് ഇനി പ്രധാനമായും ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത് ഇൻ്ററിൻ്റെ അർജൻറ്റീനിയൻ താരമായ ലൊത്താരോ മാർട്ടിനസിന് വേണ്ടിയാണ്. കൂടാതെ അടുത്ത സീസണിൽ സൂപ്പർ താരമായ കിലിയൻ എംബാപ്പയ്ക്ക് വേണ്ടി റയൽ മാഡ്രിഡ് ശക്തമായി ശ്രമിക്കുമെന്ന് ഫ്ലോറന്റീന പെരസ് പറഞ്ഞിട്ടുമുണ്ട്. മാഞ്ചസ്റ്റർ താരം വിക്ടർ ലിൻഡലോഫിനെ സ്വന്തമാക്കാൻ ആരും ശ്രമിക്കേണ്ട എന്ന് ക്ലബ്ബ് വ്യക്തമാക്കി. താരത്തെ ലോണിൽ അയക്കാനോ വിൽക്കാനോ മാഞ്ചസ്റ്റർ തയ്യാറല്ല. അർജൻറ്റീനയിൽ നടക്കുന്ന അണ്ടർ 20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇറ്റലി ഉറുഗായെ നേരിടും. ചെൽസിയിൽ നിന്നും ലോണിൽ പോയ ഡിഫൻഡറായ മലങ് സാർ ക്ലബിലേക്ക് മടങ്ങി വരും. ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കയിലായിരുന്നു താരം ഈ സീസണിൽ കളിച്ചത്.